അസ്സലാമലൈക്കും, ഞാൻ എജി. നമ്മുടെ പുതിയ ബാച്ച് സെയിലിന് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മുടെ കോംബോ കഴിഞ്ഞെന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ ഓർഡർ തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾക്ക് നമ്മൾ അയച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ബാച്ച് വന്നിട്ടുള്ള പ്ലാന്റാണ്. ആദ്യം നന്നായിട്ട് ഒന്ന് ഫെർട്ടിലൈസർ കൊടുത്ത് റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സെയിലിന് അവൈലബിൾ ആക്കി എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് ടൈം നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ വ്യൂവേഴ്സ് ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഹാൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് സെയിലിന് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ഇതൊക്കെ കേട്ടോ. മുന്നത്തെ ബാച്ച് പോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ്. 25 കളർ പ്ലാന്റാണ് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. ആ 25 നമുക്ക് 25 സൈസിലായിരിക്കും കേട്ടോ. അപ്പൊ അതെല്ലാ പ്ലാന്റും ഈ ഒരു സൈസുള്ള പ്ലാന്റല്ല. ഇത് നമുക്ക് പ്രാഞ്ചുവൽ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നമുക്ക് വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഓരോ ചെടിക്കും അതിന്റെ ഇതായിട്ടുള്ള ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് ഡ്രാഗണ്, പിന്നെ അതേപോലെ കോമ്പാക്റ്റ് നോർമൽ വെറൈറ്റി, പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിനിയേച്ചർ വെറൈറ്റി, പ്രീമിയം ക്വാളിറ്റി, ഇതെല്ലാതും കൂടി കൂടിയിട്ടും ഒരു കോംബോയിലാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റിലും വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോ നമ്മൾ സാധാ കിക്കീസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റെമ്മും അതിന്റെ ലീഫൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ എല്ലാവർക്കും ഒരുപോലത്തെ പ്ലാന്റ് അയച്ചു കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ചൊക്കെ വേരിയേഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു ബാച്ചിലും നമുക്ക് 25 പ്ലാന്റിനും നമുക്ക് 3 കാറ്റലോഗ് പ്ലാന്റ്, ചെറിയ സൈസ് നമുക്ക് പ്രീമിയം ക്വാളിറ്റി ഉള്ള ബുഷി പ്ലാന്റുകളാണ്. അത് മിനിയേച്ചർ വെറൈറ്റിയാണ്. നല്ല കൊലകൊലായിട്ടുള്ള പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. മാനിൽ നിറയുകൾ ഒന്നാണ്, പിന്നെ നമ്മളെ ജയറക്ക് മിനിയാണ്, പിന്നെ സീക്കായി ബ്രൗൺ ആണ്. ഇത് മൂന്നും നമുക്ക് ആ ഒരു പ്ലാന്റ് കുഞ്ഞു പ്ലാന്റുകളാണ്, ബുഷി പ്ലാന്റാണ്. അപ്പൊ നമ്മുടെ കോംബോ കിട്ടുമ്പോൾ പറയാറുണ്ട് ചിലത് ചെറുതാണെന്നുള്ളത്. അത് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറഞ്ഞതാ കേട്ടോ. അപ്പൊ അതെല്ലാതും ഒരേ സൈസ് അല്ല എന്നുള്ളത്. ഞാനൊക്കെ ഒരു 2 വർഷം മുന്നേ കോംബോ പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അന്നൊന്നും നമ്മുടെ ഓർക്കിഡ് ഇത്ര അധികം ആളുകളെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു വിരലിന്റെ ഇത്ര വലുപ്പമുള്ള ചെറിയ ചെറിയ കിക്കീസ് ആയിരുന്നു എന്നൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. അതൊക്കെ ഇപ്പൊ അടുത്താണ് നമുക്ക് പൂക്കളൊക്കെ ആയി കിട്ടിയത് കേട്ടോ. അപ്പൊ നമുക്ക് സെയിം അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ കളർ ഇതാ കേട്ടോ. നമ്മുടെ ഈ ഒരു എർവാൻ ഗ്രീന്. അപ്പൊ നമുക്ക് ഗാർഡനിൽ വിരിഞ്ഞിട്ടുള്ള ഈ പൂക്കളൊക്കെ നമുക്കിപ്പോ സെയിലിന് അവൈലബിൾ ഉണ്ട്. ഇത് നമ്മുടെ ജഡേ ജൂനിയർ ആണ്. ഇതൊക്കെ കണ്ട നല്ല ബുഷിയായിട്ട് നല്ല പൂക്കളകളോട് കൂടിയിട്ടുള്ള പൂ ഫ്ലവറാണ്. പിന്നെ നമ്മുടെ സൂരി പീച്ചാണ് ഇതിട്ട്. സൂരി പീച്ചൊക്കെ അറിയാലോ, നല്ല ഭംഗിയുള്ള നല്ല വലിയ പൂക്കളകളോട് കൂടിയിട്ടുള്ള നമ്മൾ ആ വൈറ്റും പിങ്കും കൂടി കൂടിയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ആ ഒരു ഫ്ലവർ കഴിഞ്ഞു തുടങ്ങിയിട്ടാണ് അതിന്റെ ആ ഒരു ഫ്ലവറിന്റെ ആ ഒരു കളർ ഇപ്പൊ അങ്ങനെ ആയിട്ടുള്ളത്. പിന്നെ നമ്മളെ നമ്മുടെ റോസി പിങ്ക് ആണ്. ഇത് നല്ല ബുഷിയായിട്ട് ഇതേപോലെ 2-3 പൂക്കളകളോട് കൂടിയിട്ടുള്ള ഫ്ലവറിംഗ് ബഡോട് കൂടിയിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നമ്മുടെ തോങ്ചായ് ഗോൾഡ് ആണ്. ഇതറിയാലോ, നമ്മുടെ കൊന്നപ്പൂവിന്റെ ഒക്കെ പോലെ വലിയ പൂക്കളകളോട് കൂടിയിട്ട് നമ്മുടെ നമുക്ക് വർഷം മുഴുവനും ഈ ഒരു ഓർക്കിഡ് ചെടിയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു റെഡും നമ്മളടുത്ത് ഇപ്പൊ സെയിലിന് അവൈലബിൾ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ സോണിയാണ്, സോണിയുടെ വൈറ്റ് ആട്ടോ. സോണിയുടെ വൈറ്റ് ഒക്കെ അറിയാലോ, സോണിയുടെ വൈറ്റ് മാത്രമേ നമുക്ക് ഈ ഒരു കോംബോയിൽ വന്നിട്ടുള്ളൂ. സോണിയന്റെ ഈ ഒരു വൈറ്റ് പൂക്കളിലൊക്കെ നമുക്ക് നിറച്ച് പൂക്കളകളോട് കൂടിയിട്ടുള്ള ഫ്ലവറാട്ടോ. പിന്നെ ഈ കാണുന്ന ഫ്ലവേഴ്സൊക്കെ നമുക്ക് സെയിലിനുള്ളതല്ല, നമ്മൾ നിയർ ബ്ലോമിംഗ് ആയിട്ടുള്ള കോംബോ പ്ലാന്റ് വെച്ചിട്ട് 6 മാസം കൊണ്ട് തന്നെ നമുക്ക് ഫ്ലവർ ആക്കിയിട്ടുള്ള നമ്മുടെ ഫസ്റ്റ് ബ്ലോമിംഗ് പ്ലാന്റ് ആണ് കേട്ടോ അതൊക്കെ. അപ്പൊ ഇതൊക്കെ ഫസ്റ്റ് ബ്ലോമിംഗ് ആയതുകൊണ്ട് തന്നെയാണ് 2-3 ഫ്ലവറിംഗിന്റെ ബഡ് തന്നെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നമ്മുടെ മെച്ചൂർഡ് ചെടികള് മെച്ചൂർഡ് ആയതിനു ശേഷമാണ് നമ്മൾ ആ ഒരു പൂമുട്ടൊക്കെ വലിയ പൂമുട്ടുകളായി കിട്ടുക കേട്ടോ. അപ്പൊ ഒത്തിരി ഏജുള്ള അമ്മമാർ നമ്മൾ വിളിക്കാറുണ്ട് അവരുടെ ഓർക്കിഡിനെ കുറിച്ച് അറിയാനും, പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് ഓർഡർ ചെയ്യാനൊക്കെ. ഇപ്പൊ വാട്സപ്പ് അറിയാത്ത അമ്മമാരോട് പറഞ്ഞാൽ മതി, ഞാൻ അവർക്ക് തിരിച്ച് കോണ്ടാക്ട് ചെയ്യാട്ടോ. പിന്നെ നമ്മുടെ റോസി പിങ്ക് ആണ്. റോസി പിങ്കിന്റെ ഫ്ലവറും ലീഫും നമുക്കൊരു ഹെൽത്തി അല്ലാത്ത പോലെ തോന്നും. അല്ല, സ്റ്റെമ്മാണെന്നുണ്ടെങ്കിലും അതേപോലെ ലീഫാണെന്നുണ്ടെങ്കിലും ഒരു നാരോ ഷേപ്പുള്ള ലീഫും ഒരു മറ്റുള്ള പ്ലാന്റിനെ പോലെ ഒരു നല്ല ഡാർക്ക് ഗ്രീനൊന്നും ആയിരിക്കൂല കേട്ടോ. പിന്നെ നമ്മുടെ മാനിൽ നിറയുക എന്നൊക്കെ പറഞ്ഞ പ്ലാന്റിന്റെ ഒക്കെ സൈസും ചെറിയ പ്ലാന്റുകളാണ് കേട്ടോ. നമുക്ക് ആന്റിലോപ്പ് ഇപ്പൊ നമുക്ക് സെയിലിന് അവൈലബിൾ ഉള്ള കോംബോയിലുണ്ട്. ആന്റിലോപ്പ് ഇതാണ് നമ്മുടെ മാനിൽ ഉറൈവ എന്ന് പറഞ്ഞ പ്ലാന്റ്. ഈ ഒരു സൈസ് ഉള്ളതായിരിക്കും കേട്ടോ.
ആന്റിലോപ്പിന്റെ ആറ് കളറാണ് നമുക്കിപ്പോ സെയിലിന് അവൈലബിൾ ഉള്ളത്. ആറ് കളറാണെന്നുണ്ടെങ്കിൽ ഒരു കോംബോയും, പിന്നെ അതുപോലെ അഞ്ച് കളറാണെന്നുണ്ടെങ്കിലും ഒരു കോംബോയും വെച്ചിട്ടാണ് നമ്മൾ ആന്റിലോപ്പ് കൊടുക്കുന്നത്. ആന്റിലോപ്പിന്റെ ചൈസരി ഗോൾഡ്, നമ്മൾ സീസർ റെഡ്, സീസർ പിന്നെ അതേപോലെ തന്നെ സീസർ റെഡ് ലിപ്പ്. ആന്റിലോപ്പിന്റെ ഫ്ലവർ അറിയാലോ, ഒരു പിരിഞ്ഞ ഷേപ്പുള്ള നമ്മളെ ഒരു നിറച്ച് പൂക്കളോട് കൂടിയിട്ടുള്ള ഒരു പിരിഞ്ഞങ്ങാണ്ടുള്ള ഒരു പൂക്കളാണ്. പക്ഷെ ചിലർക്ക് ആന്റിലോപ്പിന്റെ പൂക്കള് ആണൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതിന്റെ ആറ് കളറാണ് നമുക്കിപ്പോ സെയിലിന് അവൈലബിൾ ഉള്ളത്. അതും നമുക്ക് അതിൻ്റെയൊക്കെ ഓരോ പൂക്കൾക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ പ്ലാന്റിന്റെ സൈസിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് വഴി എന്നെ കോണ്ടാക്ട് ചെയ്യുക. പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. ഒരുപാട് വാട്സപ്പ് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഉള്ള ഇതൊക്കെ നമുക്ക് അടിയിൽ പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് കേട്ടോ. അതുപോലെ ഫസ്റ്റ് ടൈമാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കമൻസ് ഫീഡ്ബാക്ക് ആയിട്ടൊന്ന് അറിയിക്കട്ടോ. നമ്മൾ മുന്നേ അയച്ചു കൊടുത്തിട്ടുള്ളവരൊക്കെ കമൻസ് റിവ്യൂ ഒക്കെ നല്ലതായിരുന്നു, നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ ആയിരുന്നു എന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ കണ്ടോ, ഇത് നമ്മുടെ ജഡേ ജൂനിയർ ആണ്. അപ്പൊ അതിൻ്റെ ഒക്കെ ആ ഒരു ലീഫാണെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റെമ്മാണെന്നുണ്ടെങ്കിലും നമുക്കത് നമുക്ക് ഓരോ ചെടി കാണുമ്പോഴും നമുക്ക് അതിൻ്റെ ഒക്കെ സെപ്പറേറ്റ് അറിയാൻ പറ്റും, അതിന്റെ ലീഫിനും അതിന്റെ പ്ലാന്റിന്റെ സൈസിലൊക്കെ കേട്ടോ. അപ്പൊ നമ്മൾ കൊറിയർ വഴിയാണ് നമ്മുടെ പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത്. TTTs പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാത്ത. ഒരുപാട് ആളുകൾ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോയെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ നമ്മുടെ പേയ്മെന്റ് ഡീറ്റെയിൽസ് ഗൂഗിൾ പേ വഴിയോ അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് വഴിയോ ആണ് കേട്ടോ. പിന്നെ ഹോം ഡെലിവറി വേണമെന്നുള്ളവർ നമ്മളോട് പോസ്റ്റൽ കൊറിയർ പറഞ്ഞാൽ മതി. കൊറിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് അയച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ കിട്ടും, അതല്ല എന്നുണ്ടെങ്കിൽ മറ്റന്നാൾ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷെ പോസ്റ്റിലാണെന്നുണ്ടെങ്കിൽ 2 or 3 days പറയാറുണ്ട്. നമ്മൾ ആൾ ഓവർ ഇന്ത്യ നമ്മുടെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട്. 1 week ഒക്കെ വരെ നമ്മുടെ പ്ലാന്റ് സേഫ് ആയിട്ട് തന്നെ ഇരിക്കും, യാതൊരു ഡാമേജ് ഒന്നും വരാറില്ല കേട്ടോ. ഇത് നമ്മൾ ടേബിൾ ബ്ലൂ പറഞ്ഞിട്ടുള്ള ഒരു തുഷിക്കോ ബ്ലൂ പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. അതിന്റെ പ്ലാന്റ് ഒരു നല്ല ഭംഗിയുള്ള ഒരു വയലറ്റ് നമ്മൾ ആന്റിലോപ്പ് പോലെ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ റൂട്ടിംഗ് പോട്ടിംഗ് പ്ലാന്റിൽ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. ബിഗിനേഴ്സിനൊക്കെ നമുക്ക് ബഡിംഗ് സ്റ്റേജ് എത്തിയിട്ടുള്ള ചെടികളാണ്. അത് നമ്മൾ പോട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ പോട്ടിംഗ് മീഡിയത്തോടു കൂടി തന്നെയാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. രണ്ടാമത് റീപോട്ട് ചെയ്യേണ്ട, ജസ്റ്റ് ചാർക്കോൾ വെച്ച് ഹാങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതിന്റെ 11 കളർ പ്ലാന്റ് ആണ് നമുക്കിപ്പോ സെയിലിന് അവൈലബിൾ ആയിട്ടുള്ളത്. പ്ലാന്റിന്റെ സൈസ് ഇതാണ് കേട്ടോ. ഇങ്ങനെ റോട്ടൊക്കെ വന്നിട്ടുള്ള നമ്മളെ ബുഷി പ്ലാന്റ് തന്നെയാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് സാഫ് വെള്ളം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ സാഫ് കൊടുത്തു. അതിന്റെ ശേഷമാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസറും കൂടി കൊടുക്കുന്നുണ്ട്. ബാസ്ഫോണിയർ 19/19/19 നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസർ. ആദ്യമായിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ചെടിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കണം ഫെർട്ടിലൈസറാണ് ഈ 19/19/19. ഇത് നമുക്ക് നിയർ ബ്ലൂമിംഗ് എത്തിയിട്ടുള്ള ചെടികൾക്കും നെച്ചോട് പ്ലാന്റിനും നമ്മൾ 2 leaf മുതൽ നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ സെയിലിന് വന്നിട്ടുള്ള പുതിയ ബാച്ചിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ചെടി നനയുന്ന രീതിക്ക് തന്നെ നന്നായിട്ട് തന്നെ അടിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്കിത് NPK 3 കണ്ടന്റും ഒരേ രേഷ്യയിൽ അടങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ചെടികൾക്കും എല്ലാ ഏജ് എത്തിയിട്ടുള്ള ചെടികൾക്കും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഈ ഒരു 19/19/19. ഇതൊരു ജർമ്മൻ ബ്രാൻഡാണ്, കോംബോ എക്സ്പെർട്ട് പറഞ്ഞ ഒരു കമ്പനിയിലാണ് ഇത് നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത്. ഇത് നമുക്കിപ്പോൾ ഓൺലൈൻ സ്റ്റോറിൽ നമുക്ക് അവൈലബിൾ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ നിർമ്മോമി തീറ്റുള്ള നമ്മുടെ ഫെലനോസിസ് പ്ലാന്റിനും ഞാൻ ഈ സീഡിങ്സിനും ഈ ഒരു ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുന്നുണ്ട്.
ഇത് നല്ല റിസൾട്ട് ഉള്ളതാണ്. ഞാൻ രണ്ട് വർഷമായിട്ട് ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ 19 19 19 ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ ചെടിയിൽ അടിച്ചു കൊടുക്കാറുണ്ട്. നമ്മൾ ഓർഗാനിക് ഫെർട്ടിലൈസർ കൊടുക്കുന്നതിൻ്റെ ഇടയിലും നമ്മൾ ഇതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസറും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടോ, ഇതിൻ്റെയൊക്കെ ഓരോ ലീഫിൻ്റെയും അടുക്കടുക്കിലൊക്കെ നമുക്ക് പുതിയ പൂമുട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ കോംബോ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് എന്ന ഫെർട്ടിലൈസർ കൊടുക്കുക എന്നുള്ളത് ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ചെടി സെറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ഗ്രീൻ റൂട്ടൊക്കെ വന്നതിന് ശേഷം മതി, ഇതേപോലെ ഗ്രീൻ റൂട്ടൊക്കെ വന്നതിന് ശേഷം മതി നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക. 1 വീക്ക് വരെ നമ്മൾ വെള്ളം മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോ ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പൊ നമുക്ക് സെയിലിന് അവൈലബിൾ ആയിട്ടുള്ള 25 കളർ പ്ലാന്റ് ആണ്. നമ്മൾ 10 പ്ലാന്റിന് ഒരു പ്ലാന്റ് ഫ്രീയും കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക. ബൈ.